കോവിഡിന് ശേഷം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെയും കാണുന്ന പ്രശ്നമാണ് മൊബൈൽ ഭ്രമം. മൊബൈൽ ഫോണില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയാത്ത ചിലരുണ്ട്. അത്രയ്ക്ക് വലിയ അപകടമാണ് ഈ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം പാലോട് ഫോൺ കിട്ടാത്തതിന് 12-കാരി തൂങ്ങി മരിച്ചു. ഫോൺ അഡിക്ഷനുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ഈ വാർത്ത ഒന്ന് കേൾക്കണം. കുട്ടികൾക്കിടയിൽ വില്ലനാകുന്ന മൊബൈൽ ഫോൺ ഭ്രമം ഒരുപാട് വീടുകളിൽ കോവിഡിന് ശേഷം ഉയർന്നു കേൾക്കുന്നൊരു പരാതിയാണിത്. ഓൺലൈൻ ഗെയിമുകളും റമ്മിയുമൊക്കെയും ഒരുപാട് പേരുടെ ജീവനെടുത്തു. അതുപോലെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് പാലോട് നിന്ന് കേട്ടത്. മൊബൈൽ ഫോണിന് വേണ്ടി സഹോദരനുമായി വഴക്കുണ്ടാക്കിയതിനെ തുടർന്നാണ് 12-വയസ്സുകാരി ജീവനൊടുക്കിയത്. നന്ദിയോട് BRM HSSലെ 8-ാം ക്ലാസ്സുകാരി അശ്വതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. പാലോട് താന്നിമൂട് സ്വദേശിയാണ് മരിച്ച പെൺകുട്ടി. മൊബൈൽ ഫോണിന് വേണ്ടി സഹോദരനോട് വഴക്കിട്ട അശ്വതി മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതോടെ വീട്ടുകാർ തുറന്ന് അകത്തു കയറിയപ്പോൾ മുറിയിലെ ജനാലക്കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലോട് നടന്നത് ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. മൊബൈൽ ഭ്രമത്തിന് അടിമകളായ കുട്ടികളെ കരുതലോടെ വേണം സമീപിക്കാൻ. മാതാപിതാക്കളുടെ മനോഭാവവും കുട്ടികളിൽ മൊബൈൽ ഭ്രമം വളർത്താൻ കാരണമാകുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ മാതാപിതാക്കളോ മുതിർന്നവരെ തന്നെ ഇപ്പോൾ സെൽഫോണിന്റെയും അല്ലെങ്കിൽ മറ്റ് ഗെയിമുകളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അഡിക്ഷനിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയാകാം. ഒരു കളിപ്പാട്ടം കൊടുക്കുമ്പോൾ ആ കളിപ്പാട്ടം കളിക്കാവുന്ന സമയങ്ങൾ പരിചയപ്പെടുത്തുന്ന പോലെ, അതായത് പ്ലേ ടൈം എന്ന് നമ്മൾ പരിചയപ്പെടുന്ന പോലെ തന്നെ മൊബൈൽ ഫോൺ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം, ടി വി ആയിക്കോട്ടെ ടാബ് ആയിക്കോട്ടെ, ഇതെന്താണെങ്കിലും ഇത് ഉപയോഗിക്കാനുള്ള ഒരു സമയക്രമം കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണമായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള ശീലം കുട്ടികളിലേക്ക് സന്തോഷത്തോടുകൂടി കൈമാറാൻ എന്നതാണ്. ഇത് ഡിജിറ്റൽ യുഗമാണ്. അതിന് അടിമകളാകുന്നവർ നശിപ്പിക്കുന്നത് സ്വന്തം ജീവിതമാണ്. കുട്ടികൾക്ക് മാത്രമല്ല ഇത് മുതിർന്നവർക്കും ബാധകമാണ്.